ഹലോ ഓൾ, വെൽക്കം ടു ദിസ് വീഡിയോ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ക്രിപ്റ്റ് അരിത്തമെറ്റിക് പ്രോബ്ലം യൂസിങ് MRV ആൻഡ് ഫോർവേഡ് ചെക്കിംഗ്. നിങ്ങളെല്ലാവരും സിലബസിൽ നിങ്ങളുടെ സാമ്പിൾ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടിട്ടുണ്ടാവും. ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് ഞാൻ ഇന്ന് പഠിപ്പിക്കാൻ പോകുന്നത്. സോൾവ് ദ ഫോളോയിങ് ക്രിപ്റ്റ് അരിത്തമെറ്റിക് പ്രോബ്ലം ബൈ ഹാൻഡ് യൂസിങ് ദി സ്ട്രാറ്റജി ഓഫ് ബാക്ക് ട്രാക്കിംഗ് വിത്ത് ഫോർവേഡ് ചെക്കിംഗ് ആൻഡ് MRV ആൻഡ് ലീസ്റ്റ് കൺസ്ട്രെയിനിങ് വാല്യൂ ഹ്യൂറിസ്റ്റിക്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു പ്രോബ്ലം ആയിട്ട് കൊടുത്തേക്കുന്നത് 2 + 2 = 4 കിട്ടണം. അതായത് ഈ നമ്പേഴ്സ് ടി എന്ന് പറയുന്നത് WOFUR, ഇതിനെല്ലാത്തിനും 0, 1, 2, 3 up to 9 വരെ ഉള്ളതിൽ ഒരു നമ്പർ, അതായത് ഇപ്പോൾ ടിക്ക് ഞാൻ 1 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ വേറെ ഒരു നമ്പറും ഈ 1-നെ ക്ലെയിം ചെയ്യാനുണ്ടാവരുത്. മാത്രമല്ല 2 ടി കൂടുമ്പോൾ നമുക്ക് ഒ വിത്ത് ക്യാരി എഫ് കിട്ടണം. സോ ഇതെല്ലാം സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിക്ക്, അതായത് ഇതിൻ്റെ അകത്ത് 2 O കൂട്ടുമ്പോൾ O+O കൂട്ടാൻ നേരത്ത് 6 കിട്ടണം വിത്ത് ക്യാരി ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം. ഈ പൊസിഷനിലേക്ക് ഒരു ക്യാരി ഉണ്ടാവാം ഉണ്ടാവാതിരിക്കാം. ആ ക്യാരിയുടെ കൂടെ W 2 W കൂട്ടുമ്പോൾ യു വിത്ത് ക്യാരി ഉണ്ടാകാം ഉണ്ടാകാതിരിക്കാം. അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ 2 ടി കൂട്ടിക്കഴിയുമ്പോൾ ഒയും എഫും കിട്ടണം. സോ ഇതാണ് എനിക്ക് വേണ്ടത്. എനിക്കിവിടെ ഇതിനെ കറസ്പോണ്ടിങ് ആയിട്ട് അരിത്തമെറ്റിക് വാല്യൂസ് സ്യൂട്ട് ചെയ്യുന്ന പോലത്തെ ഒരു റെപ്രസെൻറ്റേഷൻ കിട്ടണം. ഇത്രയേ ഉള്ളൂ. 1 to 0 to 9 വരെയുള്ള നമ്പേഴ്സിൽ എനിക്കിത് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റണം. അതിൻ്റെ അകത്ത് ഒരു ഡിജിറ്റ് എടുത്താൽ ആ ഡിജിറ്റിന് കറസ്പോണ്ടിങ് ഒരു ആൽഫബറ്റേ ഉണ്ടാവാൻ പാടുള്ളൂ. സേ ഇപ്പോൾ 2-നും 3 W-നും 3 അത് പറ്റത്തില്ല. അതാണ് ഇവിടുത്തെ കൺസ്ട്രെയിൻ. സോ 1 എൻകോഡിങ് മാത്രമേ ഇവിടെ നമുക്ക് ചെയ്യാൻ പാടുള്ളൂ. സോ ഇതെങ്ങനെ ഫോർവേഡ് ചെക്കിങ് ആൻഡ് MRV യൂസ് ചെയ്ത് ചെയ്യാമെന്നാണ് ഞാനിപ്പോൾ പഠിപ്പിക്കാൻ പോകുന്നത്. സോ ഇവിടെ നമുക്ക് ആദ്യം തന്നെ ഇതിനൊരു CSP ആക്കി എഴുതണം. സോ ഇതിൻ്റെ വേരിയബിൾസ് എന്ന് പറയുന്നത് TWOFUR ഒ ഓൾറെഡി എഴുതിയിട്ടുണ്ട്, അതുകൊണ്ടാണ് FUR എഴുതിയേക്കുന്നത്. പിന്നെ 3 ക്യാരീസ്, ഇത് C1, ഇത് C2, ഇവിടെ C3, ഇങ്ങനെ 3 ക്യാരീസ് എഴുതിയിട്ടുണ്ട്. ഇനി ഇവരുടെ ഓരോന്നിൻ്റെ ഡൊമൈൻ ഞാൻ എഴുതിയേക്കാണ്. TWOFUR ഇവരുടെ ഡൊമൈൻ എന്ന് പറയുന്നത് 0 to 9 വരെയാണ്. ക്യാരീസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം ഐതർ 0 അല്ലെങ്കിൽ 1 ആയിരിക്കും. അപ്പോൾ 0, 1 ആണ് ഇതിൻ്റെ ഡൊമൈൻ. സോ നമ്മൾ ഇതിനെ മിനിമം റിമൈനിങ് വാല്യൂ ഹ്യൂറിസ്റ്റിക് വെച്ചാൽ ചെയ്യുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്താണ് മിനിമം റിമൈനിങ് വാല്യൂ എന്ന് അറിയണ്ടേ? മിനിമം റിമൈനിങ് വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയേ ഉള്ളൂ, ഏറ്റവും കുറവ് ലീഗൽ വാല്യൂസ് ഉള്ള വേരിയബിൾ ഏതാണോ അതിനെ ആയിരിക്കും നമ്മൾ ഫസ്റ്റ് ചൂസ് ചെയ്യുക. അതാണ് മിനിമം റിമൈനിങ് വാല്യൂ ഹ്യൂറിസ്റ്റിക്. ഇപ്പോൾ നമ്മൾ എല്ലാവരുടെയും ഡൊമൈനിൽ സെയിം എമൗണ്ട് ഓഫ് വാല്യൂസ് ആണെങ്കിൽ മിനിമം ഡിഗ്രി ഉള്ളതൊക്കെ ചൂസ് ചെയ്തേനെ. ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ C3, C2, C1 ഇവരുടെ 3 പേരുടെയും ഡൊമൈനിൽ ആകെ 2 വാല്യൂസേ ഉള്ളൂ. കമ്പയർഡ് ടു ഇവരുടെയൊക്കെ ഡൊമൈനിൽ 10 വാല്യൂസ് ഉണ്ട്. സോ നമ്മൾ ആദ്യം C3-നെ റാൻഡംലി ചൂസ് ചെയ്യുകയാണ്. C3-നെ ചൂസ് ചെയ്യുന്നു. സോ C3 എന്ന് പറയുന്നത് ഇവിടെ വരുന്ന വാല്യൂ ആണ്. ഇതാണ് C3, ഇത് C2, ഇത് C1 ആണ്. സോ C3 എന്ന് പറയുന്നത് 0 or 1 ഇല്ല, നമുക്ക് ഉറപ്പായിട്ടും പറയാം C3 1 ആണ്. എന്തുകൊണ്ടാണ് C3 0 ആയിരുന്നെങ്കിൽ എഫില് എഫ് എന്ന് പറയുന്നൊരു സാധനം വരില്ലായിരുന്നു. ഇവിടെ ഒരു ക്യാരി ഉള്ളതുകൊണ്ടല്ലേ ഇവിടെ എഫ് വന്നത്, ഇല്ലെങ്കിൽ എഫ് വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച് പറയാം C3 1 ആണ്. C3 1 ആണെങ്കിൽ ഉറപ്പായിട്ട് എഫ് എന്തായിരിക്കും? 1 ആണ്. സോ നമുക്ക് C3-ക്ക് 1 കൊടുക്കാം, F-ന് 1 കൊടുക്കാം. ആൻഡ് യൂസിങ് ഫോർവേഡ് ചെക്കിംഗ് എനിക്ക് ബാക്കിയുള്ളവരുടെ ഡൊമൈനിൽ നിന്നെല്ലാം 1 എന്ന് പറയുന്ന വാല്യൂവിനെ ഡിലീറ്റ് ചെയ്യാം. 1 F-ന് കൊടുത്തെങ്കിൽ വേറെ ആർക്കേലോ 1 എന്നുള്ള വാല്യൂ കൊടുക്കാൻ പറ്റുമോ? ടിക്ക് കൊടുക്കാൻ പറ്റില്ല, W-ക്ക് കൊടുക്കാൻ പറ്റില്ല, O-ക്ക് കൊടുക്കാൻ പറ്റില്ല, U-ന് കൊടുക്കാൻ പറ്റില്ല, R-ന് കൊടുക്കാൻ പറ്റില്ല. സോ ഞാൻ ഓരോരുത്തരുടെ ഡൊമൈനിൽ നിന്നും 1-നെ കട്ട് ചെയ്യാണ്. O-ൻ്റെ ഡൊമൈനിൽ നിന്ന് 1-നെ കട്ട് ചെയ്തു, T-ൻ്റെന്ന് കട്ട് ചെയ്തു, W-ൻ്റെന്ന് കട്ട് ചെയ്തു, U-ൻ്റെന്ന് കട്ട് ചെയ്തു, R-ൻ്റെന്ന് കട്ട് ചെയ്തു. ഏത് ഓർഡർ വേണമെങ്കിൽ കട്ട് ചെയ്യാം, നോ പ്രോബ്ലം. സോ ഞാൻ ഇവരുടെ എല്ലാ ഡൊമൈനിൽ നിന്നും 1-നെ കട്ട് ചെയ്തു. ഇനി C3 ഡൊമൈനിൽ ഞാൻ 0-നെയും കട്ട് ചെയ്തു, C1 ഓൾറെഡി കൊടുത്തോണ്ട്. C2-നെയും C1-നെയും ഇത് ബാധിക്കില്ല, ബിക്കോസ് ഇവിടെ ഏത് നമ്പർ വന്നാലും C2 and C1-ൽ 0 or 1 മാത്രമേ വരാനുള്ളൂ. C3-യുടെ വാല്യൂ എന്താണെങ്കിലും അത് C2-നെയോ C1-നെയോ ബാധിക്കുന്ന കാര്യമല്ല. ഇവിടുത്തെ ക്യാരി 1 ആയതുകൊണ്ട് ഇവിടെയും ക്യാരി 1 വരണമെന്നുണ്ടോ? ഇല്ല. അപ്പം അതുകൊണ്ട് ഇവിടെ ഇതിനെ എന്തായാലും ബാധിക്കില്ല. അപ്പം നമുക്ക് ഇനി ഇപ്പം വീണ്ടും നോക്കിക്കഴിഞ്ഞപ്പോൾ C2-നും C1-നും 2 ചെറിയ മിനിമം റിമൈനിങ് വാല്യൂ ഉള്ളത്
C2 and C1 ആണ് സോ നമുക്ക് ഏത് ആരെ വേണേലും ചൂസ് ചെയ്യാം സേ ഞാനിപ്പോൾ സി ടുവിനെ ചൂസ് ചെയ്യുകയാണെങ്കിൽ സി ടുവിൻ്റെ ഡൊമൈനിൽ 0 and 1 ഉള്ളൂ ഇവിടെ ഇത് നമ്മളിപ്പോൾ നോക്കിക്കഴിയുമ്പോൾ ഈ സി ടുവിൻ്റെ വാല്യൂ 0 വന്നാലും 1 വന്നാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല ഒരു കൺസ്ട്രെയിനെയും അത് അത് നോക്കാതിരിക്കുന്നില്ല അപ്പോൾ അതുകൊണ്ട് നമുക്കിവിടെ നമുക്കിതിൻ്റെ ആദ്യത്തെ വാല്യൂ ആയ 0 തന്നെ സി ടുവിന് കൊടുക്കാം സോ നമ്മളിവിടെ ഈ വാല്യൂസ് സെറ്റ് ചെയ്തു 0, 1, 2, 3, 9 വൺ എന്ന് പറയുന്ന എഫിന് കൊടുത്തു ഇനി നമ്മൾ സി ടുവിന് 0 കൊടുക്കുകയാണ് സോ സി ടുവിന് ഞാൻ 0 എന്ന് പറയുന്ന വാല്യൂ അസൈൻ ചെയ്തു ഇനി അടുത്തത് ഞാൻ സി ത്രീനെ നോക്കുകയാണ് എങ്കിൽ ഇനി സോറി C3, C2, C1 ആണ് അപ്പോൾ സി വണ്ണിനെയാണ് അടുത്തത് നോക്കുന്നത് സോ സി വണ്ണിന് ആണ് ഇനിയിപ്പോൾ ഏറ്റവും മിനിമം വാല്യൂ ഉള്ള 2 2 ഉള്ളത് C1 മാത്രമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ സി വണ്ണിനെ എടുക്കുകയാണ് രണ്ടിലും ഫോർവേഡ് ചെക്കിങ്ങിൽ പ്രശ്നമൊന്നുമില്ല സോ സി വണ്ണിലും ഇതുപോലെ തന്നെ ഞാൻ ഒരു വാല്യൂ ഞാനങ്ങ് ആർബിട്രലി ചൂസ് ചെയ്യുകയാണ് സേ 0 എന്ന് പറയുന്ന വാല്യൂ ഞാൻ ചൂസ് ചെയ്യുന്നു ആർക്കും ആർക്കും പ്രശ്നങ്ങളൊന്നുമില്ല എല്ലാവരും വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് നിൽക്കുകയാണ് എഫിന് മാത്രമേ വാല്യൂ ഉള്ളൂ ഇനിയാണ് നമ്മൾ ചെയ്യാനുള്ളത് ഇനി നമ്മൾ ഫസ്റ്റ് കൺസ്ട്രെയിൻ എടുക്കുകയാണ് സോ ഇവിടെ രണ്ട് വേരിയബിൾ ഒ എന്ന് പറയുന്നത് O+O കൂട്ടിക്കഴിഞ്ഞാൽ 6 കിട്ടണം ഒയിന് വേറൊരു കൺസ്ട്രെയിനും കൂടി ഉണ്ട് 2T കൂട്ടിക്കഴിഞ്ഞാൽ ഒ വിത്ത് എ ക്യാരി എഫ് കിട്ടണം സോ ഇവിടെ നമുക്ക് പറയാം 2T കൂട്ടിക്കഴിയുമ്പോൾ ഒ എന്ന് പറയുന്നത് കിട്ടണമെങ്കിൽ നമുക്ക് ഉറപ്പിച്ച് പറയാം ഒ എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പർ ആയിരിക്കും എന്ന് നമുക്ക് പറയാം എന്തായാലും 2T ആണല്ലോ ഇവിടെ വന്നേക്കുന്നത് അപ്പോൾ അതെന്തായാലും ഒരു ഈവൻ നമ്പർ ആയിരിക്കും എന്ന് നമുക്ക് പറയാം സോ ഓഡ് നമ്പേഴ്സിനെ എല്ലാം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒയിൻ്റെ ഡൊമൈനിൽ നിന്ന് ഓഡ് നമ്പേഴ്സിനെ നമുക്ക് വേണമെങ്കിൽ കട്ട് ചെയ്ത് കളയാം ഇനി നമുക്ക് ഒരു കൺസ്ട്രെയിൻ കൂടിയുണ്ട് 2O എന്ന് പറയുന്നത് R+10×0 ആണ് ബിക്കോസ് ഇവിടുത്തെ ക്യാരി 0 ആണ് അപ്പോൾ 2O എന്ന് പറയുന്നത് 6 ആണ് സോ നമുക്ക് ഇവിടെ ഒരു കാര്യം നമുക്കറിയാം ഈ ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും 10നേക്കാളും ചെറുതായിരിക്കണം 10നേക്കാളും കൂടുതലായി എന്ത് സംഭവിക്കും നമ്മുടെ ഇവിടെ C1 വാല്യൂ എന്ന് പറയുന്നത് നമ്മൾ 0 എന്ന് എടുത്തത് വയലേറ്റ് ആവും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എപ്പോഴും ലെസ് ദാൻ 10 ആയിരിക്കണം അതായത് 2×5 ചെയ്ത് കഴിഞ്ഞാൽ 6 10 വരും അപ്പോൾ 5 താഴെയുള്ളൊരു വാല്യൂ വേണം എപ്പോഴും നമ്മൾ ഇവിടെ ഒയ്ക്ക് കൊടുക്കാൻ 5 താഴെയുള്ള വാല്യൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഏത് വേണമെങ്കിൽ കൊടുക്കാം 4, 3, 2, 1 ഏത് വേണമെങ്കിൽ കൊടുക്കാം ഞാനിപ്പോൾ സേ ഐ ആർബിട്രലി ചൂസ് 4 as വാല്യൂ നമുക്ക് ഗസ് ചെയ്യുന്നതിൽ യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല അതിൻ്റെ അകത്ത് സോ ഒയ്ക്ക് ഞാൻ 4 എന്ന് കൊടുത്തു ഒയ്ക്ക് 4 കൊടുത്താൽ സ്വാഭാവികമായിട്ടും 6 എന്തായി 8 വാല്യൂ സോ ഒയ്ക്ക് ഞാൻ 4 കൊടുക്കുവാണ് ഓയിൽ ബാക്കിയുള്ള വാല്യൂ എല്ലാം ഓയിൽ ഡിലീറ്റായി 6 8 എന്ന വാല്യൂ കൊടുത്തു ബാക്കിയുള്ള വാല്യൂസ് എല്ലാം ഡിലീറ്റായി അപ്പോൾ ബാക്കിയുള്ളവരുടെ എല്ലാ ഡൊമൈനിൽ നിന്ന് 4ഉം 8ഉം ഞാൻ കട്ട് ചെയ്യുവാണ് ബാക്കി എല്ലാവരുടെയും ഡൊമൈനിൽ നിന്ന് 4ഉം 8ഉം പോയി ഇനി നമ്മൾ അടുത്തത് നോക്കാൻ പോകുന്നത് ടീനെയാണ് ടി എന്ന് പറഞ്ഞാൽ 2T എന്ന് പറയുന്നത് നമുക്ക് കിട്ടുന്നത് ഇവിടെ ഒയുടെ വാല്യൂ 4 ആണ് എഫിൻ്റെ വാല്യൂ 1 ആണ് അതായത് 2T=14 എന്നാണ് നമുക്ക് കിട്ടിയേക്കുന്നത് അതിൽ നിന്ന് നമുക്ക് പറയാം ടീൻ്റെ വാല്യൂ 7 ആണെന്ന് നമുക്ക് പറയാവുന്നതാണ് സോ ടീൻ്റെ വാല്യൂ 7 ആയതുകൊണ്ട് ബാക്കിയുള്ളതിനെ എല്ലാം എൻ്റെ ഡൊമൈനിൽ നിന്ന് കട്ട് ചെയ്ത് 7 മാത്രം എടുക്കുന്നു 7നെ ബാക്കിയുള്ളവരുടെ എല്ലാ ഡൊമൈനിലേക്ക് ഫോർവേഡ് ചെക്കിങ് ചെയ്തുകൊണ്ട് ഞാൻ കട്ട് ചെയ്യുകയാണ് ഇനി അടുത്തത് യു ആണ് യുവും ഡബ്ല്യൂ കൂടെ കണ്ടുപിടിച്ചാൽ മതി നമുക്ക് യു എന്ന് പറയുന്നത് ഒരു ഈവൻ നമ്പറാണ് ബിക്കോസ് 2W കൂട്ടിക്കഴിഞ്ഞാൽ എനിക്ക് യു കിട്ടും അപ്പോൾ യുവിനുള്ള കൺസ്ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഈവൻ നമ്പറാണ് യുവിൻ്റെ വാല്യൂം ഇതുപോലെ തന്നെ ലെസ് ദാൻ 9 ആണ് ബിക്കോസ് ക്യാരി 0 ആയതുകൊണ്ട് അപ്പോൾ ഇനിയിപ്പോൾ യുവിൻ്റെ ഡൊമൈനിൽ നോക്കിക്കേ ഇനി ഈവൻ നമ്പറായിട്ടുള്ള ആകെ വാല്യൂ എന്ന് പറഞ്ഞാൽ ഐദർ ഓഡ് നമ്പേഴ്സിനെയൊക്കെ എനിക്ക് കട്ട് ചെയ്യാം 3 കട്ട് ചെയ്തു 9 കട്ട് ചെയ്തു 5 കട്ട് ചെയ്തു ഇനി ആകെ 2 വാല്യൂ ഉള്ളു ഐദർ 6 അല്ലെങ്കിൽ 2 ടു കൊടുത്താലുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവിടെ 2 കിട്ടണമെന്നുണ്ടെങ്കിൽ ഇവിടെ 2 കിട്ടണമെന്നുണ്ടെങ്കിൽ W 1 ആവണം 1+1 ആണ് 2 അപ്പോൾ അത് എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യില്ല ഫോർവേഡ് ചെക്ക് ചെയ്യുമ്പോൾ കിട്ടത്തില്ല അപ്പോൾ നമുക്ക് ആകെ സർവൈവ് ചെയ്യുന്നൊരു വാല്യൂ 6 ആണ് സോ നമ്മൾ 6 കൊടുത്തു സോ 6 കൊടുത്തു ഇനിയിപ്പോൾ W ന് കൊടുക്കാനുള്ള വാല്യൂ 3 ആണ്
സോ നമുക്ക് ഡബ്ല്യൂവിന് 3 വാല്യൂ കൊടുത്തു. സോ നമുക്ക് എല്ലാത്തിനും വാല്യൂ ആയി. ദിസ് ഈസ് ഹൗ നിങ്ങൾ എം ആർ വിയും ഫോർവേഡ് ചെക്കിങ്ങും യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഒരു ക്രിപ്റ്റ് അരിത്തമെറ്റിക് പ്രോബ്ലത്തിന് ആൻസർ ഇങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്. ഈ സ്റ്റെപ്സ് എഴുതുന്നതിനാണ് ഇവിടെ മാർക്ക് കിട്ടുന്നത്. ഹോപ്പ് യു ആർ ബെനഫിറ്റഡ് ഫ്രം ദിസ്. താങ്ക് യു.